السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله. نمل بدأ بين مولاي أنا نسي ده بوله. إيكابة بدأ كسوي ماي بندب بطلة أوري وشيء من سلالة أنا أملا إنت فاكتوري بدأ بريسر تلودي أنا بونا ده. أبدا أرني كايره نلاد أني بدي أني ولا أني بس ما هذا بات إن شاء الله. هذا من نللا؟ هذا من نللا. من نللا؟ هذا لا لا. هذا check point. هذا board عند كنا. شريك الله يكون كنا باتو. هذا بعملة. أرضي ما كسوة آيرودا واقعية آيرودا من هنا نال وصل لورود جوي جاله آيرانو ترى مباريا أول من كسل كعبة كعبة آديم كسوة داري بيجت آيراني هنا جوي جال لرتا آيراني جوي تنين يدل بس سير بردية ريكو كلكو لا 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 هذا نه ورا بصل لودون دعنة نوتي ഏതാലും ആദ്യത്തെ കിസ്വ ധരിപ്പിച്ചത് തുബ്ബ രാജാവാണ്. തുബ്ബ യമൻ ഭരിച്ചിരുന്ന തുബ്ബ രാജാവാണ്. ആ പിന്നെ അത് നിസ്ലാസർ മതങ്ങളൊക്കെ നിയുക്തമാകുന്നതിന് മുമ്പാണ്. തുബ്ബ രാജാവിൻ്റെ ഒരു പ്രസിദ്ധമായ ചരിത്രമുണ്ട്. എന്താ ആ ചരിത്രം? പിന്നെ നിസ്ലാസർ മതങ്ങൾ ഇവിടെ ജനിക്കുന്നതിൻ്റെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബ രാജാവ് മദീനക്കാരുമായിട്ടൊരു യുദ്ധം, അന്ന് മദീനക്ക് യസരീബ് എന്നാണ് പറയുക, യസരീബുകാരുമായിട്ടൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതെന്താ, ഈ തുബ്ബ രാജാവിൻ്റെ രണ്ട് മക്കളും അന്നത്തെ യസരീബുകാരും പിൽക്കാലത്തെ മദീന ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ട്, ആ കച്ചവടത്തിൽ തുബ്ബ രാജാവിൻ്റെ മക്കളായിട്ട് മദീനക്കാർ യസരീബുകാർ തർക്കത്തിലാവുകയും രാജാവിൻ്റെ മക്കളെ കൊല്ലുകയും ചെയ്ത്. അപ്പോൾ കളി തീക്കളിയായി, കാരണം രാജാവിൻ്റെ മക്കളാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ തുബ്ബ രാജാവ് എന്ത് ചെയ്യാണ്, യസരീബിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈന്യമായിട്ട് വരികയാണ് മദീനയിലേക്ക്. അങ്ങനെ യസരീബിലേക്ക് വന്നപ്പോൾ അന്ന് ഈ യസരീബിലുള്ള ആരാണ്, ഔസ് ഹസ്റജ് ഗോത്രക്കാരും പിന്നെ അവിടെയുള്ള യഹൂദരുമാണ്. ഔസ് ഹസ്റജ് ഗോത്രക്കാരോടാണ് യുദ്ധം, കാരണം അവരാണ് തുബ്ബ രാജാവിൻ്റെ മക്കളായിട്ട് ഇത് ഇടപാടിൽ ഏർപ്പെട്ടത്, അവരാലാണ് അവർ കൊല്ലപ്പെട്ടതും. അങ്ങനെ യസരീബിലെത്തി തുബ്ബ രാജാവ് സർവായുധ സന്നദ്ധരാണ്. മദീനത്തെ ഔസ് ഹസ്റജ് ഗോത്രം അന്നത്തെ യഹൂദരെ ആശ്രയിച്ചിട്ടാണ് ഈ ആയുധങ്ങളുടെയൊക്കെ വിഷയത്തിൽ, ഈ ഔസ് ഹസ്റജിനെ തമ്മ് തല്ലിച്ചിട്ട് അവർക്ക് ആയുധം വിറ്റായിരുന്നു യഹൂദർ ജീവിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഔസ് ഹസ്റജ് ഗോത്രം കലാകാല യുദ്ധത്തിലായിരിക്കും പല പ്രശ്നങ്ങളിലും. യഹൂദന്മാരെന്ത് ചെയ്യും, അവർ കൃഷി ഉണ്ടാക്കും, എന്നിട്ട് ആ കാർഷിക വിഭവങ്ങൾ യഹൂദർക്ക് ഔസ് ഹസ്റജിനെ വിൽക്കും, യുദ്ധത്തിനുള്ള ആയുധവും വിൽക്കും. ബനു നദീർ ജൂതഗോത്രവും ബനു കൈനുക്ക ജൂത ബനു കുറൈവ ജൂതഗോത്രമാണ് കർഷകർ, അവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കും, എന്നിട്ട് അവർ പൈസ ഉണ്ടാക്കും. ആയുധങ്ങൾ ബനു കൈനുക്ക ആഭരണങ്ങളും അവർ നിർമ്മിക്കും, അവർ വിൽക്കും. ഇവർക്ക് കലാകാലം യുദ്ധമായത് കാരണത്താൽ ഇവർക്ക് കൃഷി ഉണ്ടാക്കാനും ഇതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു യഹൂദന്മാരുടെ തല അന്നേ. അത് ഇന്ന് മാത്രമൊന്നല്ല, അത് ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഏതായാലും പിന്നെ ഔസ് ഹസ്റജ് ഗോത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തുബ്ബ രാജാവും സൈന്യവും വന്നപ്പോൾ അവരോട് ഏറ്റിട്ട മുട്ടാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. പക്ഷെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അതെന്താ, അന്ന് യുദ്ധം പകലിലാണ്. അപ്പോൾ ഔസ് ഹസ്റജ് ഗോത്രക്കാർ തുബ്ബ രാജാവിനോടും സൈന്യത്തോടും പകലിൽ യുദ്ധം ചെയ്യും. രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഔസ് ഹസ്റജ് ഗോത്രക്കാരെന്ത് ചെയ്യും, ഈ തുബ്ബ രാജാവും കൂട്ടരും അവർ യമനിൽ നിന്ന് വന്നവരല്ല, അവർക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കും. പകലിൽ യുദ്ധം അവരോട്, രാത്രി അതിഥികൾ എന്ന പോലെ സൽക്കാരം. ഇതായിരുന്നു ഔസ് ഹസ്റജിൻ്റെ പ്രത്യേകത.
അതുകൊണ്ട് തന്നെ ഈ തുബൈ രാജാവിന് കൂട്ടർക്ക് വലിയ ആശ്ചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവർക്ക് തോൽപ്പിക്കാൻ കഴിയണില്ല യുദ്ധത്തിൽ. അപ്പോഴാണ് മദീനയിൽ രണ്ട് ജൂത പണ്ഡിതന്മാർ വന്നിട്ട്, അന്നത്തെ യസരിബിലെ രണ്ട് ജൂത പണ്ഡിതന്മാർ വന്നിട്ട് പറയുന്നത്, തുബൈ രാജാവെ, നിങ്ങൾക്കൊരിക്കലും ഈ ഔസ് ഹസറജ് ഗോത്രത്തെ തോൽപ്പിക്കാനോ മദീനയെ കീഴ്പ്പെടുത്താനോ സാധിക്കൂല യസരിബിനെ. കാരണം ഒരു പ്രവാചകൻ നിയുക്തമാകാൻ പോകുന്നു, ആ പ്രവാചകൻ നിയുക്തനായിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് പാലായന ഭൂമിയാണ് ഈ യസരിബ്, ഹിജ്റ വന്ന് താമസിക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു രാജാവ് അധികാരം വാണ് ഇതിനെ കീഴ്പ്പെടുത്താൻ എന്നുള്ളത് സാധ്യമല്ല. ആ വരാനിരിക്കുന്ന നബിയുടെ പാലായന ഭൂമിയാണ് ഇവിടെ ഇത് എന്ന് പറയാണ്. അപ്പൊ തുബൈ രാജാവിന് വളരെ മനസ്സ് ഇളകുകയും അദ്ദേഹം വിനയാനീതനാവുകയും അദ്ദേഹം ആ പണ്ഡിതരോട് ചോദിച്ചു എന്നാണ്, ഞാൻ ആ പ്രവാചകൻ നിയുക്തമായാൽ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനാകും? അപ്പൊ പറയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇവിടെ കുറെ വീടുകൾ പണിതിടുക, ഒരു വേള നിങ്ങൾ പണിയുന്ന വീടിലായിരിക്കാം ആ പ്രവാചകൻ നിയുക്തമായി ഹിജ്റ വന്നാൽ പാർക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ, അന്ന് തുബൈ രാജാവ് യസ്രിബിൽ കുറേ വീടുകൾ പണിതിട്ടു. അതിലൊരു വീടായിരുന്നു അബു അയ്യൂബ് അൻസാരിയുടെ പ്രപിതാക്കന്മാർ അനന്തരെടുത്തത്. ആ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ പിൽക്കാലത്ത് ആദ്യമായി ഇറങ്ങി പാർത്തത് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. ഏതായാലും തുബൈ രാജാവ് ഒരു ശത്രുവായിട്ടാണ് ഹിജാസിലേക്ക് വന്നത്, യസ്രിബിലേക്ക് വന്നത്. പക്ഷേ ആ യസ്രിബിൽ വെച്ച് അദ്ദേഹത്തിന് വലിയ മാനസിക പരിവർത്തനം ഉണ്ടായി, അദ്ദേഹം നന്നായി. അങ്ങനെ അദ്ദേഹം യസ്രിബിൽ ഈ ഖിദ്മത്തൊക്കെ ചെയ്തു. പിന്നെ മടങ്ങുമ്പോൾ അദ്ദേഹം മക്കയിൽ വന്ന് കഅബയെ ആദരിച്ച് കഅബയ്ക്ക് കിസ്വ ധരിപ്പിച്ചു ആ ആദരവിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ അദ്ദേഹമാണ് ആദ്യമായി കഅബയെ കിസ്വ ധരിപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമായി. അതുകൊണ്ടാണ് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആദ്യമായി കിസ്വ ധരിപ്പിച്ചത് കഅബയെ ഈ തുബൈ രാജാവാണ് എന്ന് പറയുന്നത്. തുബൈ അദ്ദേഹത്തിൻ്റെ പേരെന്തോ ഒരു അസദോ സയീദ് എന്തോ ആണ്. തുബൈ എന്നുള്ളത് രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. യമൻ ഭരിച്ച രാജാക്കന്മാർക്ക് തുബൈ എന്ന് പറയും, പിന്നെ റോമ ഭരിച്ചിരുന്നവർക്ക് മുഖൌക്കിസ് എന്ന് പറയും, പേർഷ്യ ഭരിച്ചിരുന്നവർക്ക് കിസ്ര എന്ന് പറയും, പിന്നെ ഇസ്കന്ദരിയ ഭരിച്ചിരുന്നവർക്ക് മുഖൌക്കിസ് എന്ന് പറയും. ഇങ്ങനെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഈ തുബൈ എന്നുള്ളത്. ഹബഷ ഭരിച്ചിരുന്നവർക്ക് നജാഷി എന്ന് പറയും. ഇതൊക്കെ ഓരോ സ്ഥാനപ്പേരുകളാണ്. മിസർ ഭരിച്ചിരുന്ന അതാണ് മുഖൌക്കിസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്കന്ദരിയ. മനസ്സിലായ അലാക്കുല്ലിൻ, പിന്നെ ഈ തുബൈ രാജാവ് ആദ്യമായിട്ട് കിസ്വ ധരിച്ചു. അതാണ് നമ്മുടെ കിസ്വയുടെ വിഷയത്തിൽ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് പൂജാതനാകുമ്പോൾ കഅബയ്ക്ക് കിസ്വ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കിസ്വ ധരിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉള്ളപ്പോഴും കഅബയെ കിസ്വ ധരിക്കുന്ന പതിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ച ചരിത്രം വായിക്കുമ്പോൾ അബൂദറിന്റെ പ്രയോഗം കാണാം. അസ്സാബിയു ബൈനൽ കഅബതി വ കിസ്വതിഹ, പുത്തൻവാദി ഇതാ കഅബയുടെയും കഅബയുടെ കിസ്വയുടെയും ഇടയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. അബൂദറുൽ ഖിഫാരി ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം നബ്സലാസ്ലം മാത്രം കൊണ്ട് മക്ക കാലഘട്ടത്തിന്റെ തുടക്ക നാള് വർഷങ്ങളിലാണ് ഇസ്ലാം സ്വീകരിക്കാൻ വന്നത്. അന്ന് മക്കത്ത് അടിയന്തരാവസ്ഥയാണ്, നബ്സലാസ്ലം മാത്രങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോലും പാടില്ല. അബൂദറുൽ ഖിഫാരി ഖിഫാർ ഗോത്രക്കാരനാണ്. ഖിഫാർ ഗോത്രം എന്ന് പറഞ്ഞെങ്കിൽ മക്ക മദീന വഴിയിൽ പിന്നെ അറിയപ്പെട്ട ഗോത്രങ്ങളായിരുന്നു ഖിഫാർ ഗോത്രം, സാലിം ഗോത്രങ്ങളൊക്കെ. ഏതായാലും നബ്സലാസ്ലം മാത്രങ്ങൾ ഇങ്ങനെ നിയുക്തമായ വിവരം അറിഞ്ഞപ്പോൾ ആദ്യം അബൂദർ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരൻ ഉനൈസിനെ പറഞ്ഞയച്ചു. അങ്ങനെ ഉനൈസ് വിവരങ്ങളൊക്കെ തിരക്കി വന്നതിന് ശേഷം പിന്നെ അബൂദർ നേരിട്ട് ചെന്നു. അങ്ങനെ മക്കയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ് എന്ത് പിന്നെ മുഹമ്മദ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അടിച്ച് തള്ളിയിട്ട്, അല്ല മുഹമ്മദ് എവിടെയെന്നല്ല ചോദിച്ചു, പുത്തൻവാദി എവിടെയെന്നാ ചോദിച്ചു, ഐനസ്സാബി എന്ന്. അപ്പോൾ പിന്നെ അബൂദർ റളിയല്ലാഹു അൻഹു അടിയിട്ട് അദ്ദേഹം പിന്നെ ചോദിച്ചില്ല, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണുന്നത് വരെ ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞ അദ്ദേഹം 30 ദിവസം കഴിച്ചു എന്നാണ് മക്കയിൽ. അത് കഴിച്ചത് ഇവിടെ സംസം വെള്ളം മാത്രം ഭക്ഷണമായി ഉപയോഗിച്ച് അദ്ദേഹം കഴിഞ്ഞത് കഅബയുടെയും കിസ്വയുടെയും ഇടയിൽ എന്നാണ് 30 ദിവസം പാർത്തത്. അങ്ങനെ ഒരു ദിവസം ഒരു പൗർണമി രാവിൽ രണ്ട് സ്ത്രീകൾ ഉടുമുണ്ടില്ലാതെ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു, മുശ്രിക്കത്തുകൾ. അങ്ങനെ അവരിങ്ങനെ തവാഫ് ചെയ്തിട്ട് അന്ന് ഇസാഫ് നായില വിഗ്രഹങ്ങളുണ്ട് കഅബയുടെ അടുത്ത്, ഇസാഫ് നായില വിഗ്രഹം ഹജറുൽ അസ്വദിന്റെ ഭാഗത്തെ സംസമിന്റെ സ്ഥാനത്തായിട്ടുണ്ടായിരുന്നു ഈ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. ഇസാഫിൽ തൊട്ട് മുശരിക്ക് തവാഫ് ചെയ്യും, എന്നിട്ട് നായിലയിൽ തൊട്ട് തവാഫ് അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അവരുടെ തവാഫിന്റെ രീതി. ഈ ഇസാഫ് നായില ജുർഹും ഗോത്രത്തിലെ ഒരാണും പെണ്ണുമായിരുന്നു. കഅബത്തിൽ വെച്ചിട്ട് ഇവർ തോന്നിയാസം ചെയ്യാൻ ഉദ്ദേശിച്ച് ഫുജൂർ.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കല്ലാക്കി മാറ്റി. ആയിഷ റളിയല്ലാഹു തആലനെ ഇവരെ പറയുന്നത് ഇമാം ഹാകിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ അല്ലാഹു ആ ഉടുമുണ്ടില്ലാത്ത അവസ്ഥയിൽ അവരെ കല്ലാക്കി മാറ്റി. അങ്ങനെ അവർ ഈ കല്ലിൻ്റെ കോലത്തിൽ ഉണ്ടല്ലോ, ഉടുമുണ്ടില്ലാത്ത പ്രതിമകളാണ്. അപ്പോൾ അതിനെയാണ് ഈ പെണ്ണുങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണത്, തവാഫ് ചെയ്യുന്നത്, വണങ്ങുന്നത്. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ തീരെ സഹായ കിട്ടിയില്ല. അദ്ദേഹം അവരോട് പറഞ്ഞ് വലാക്കിൻ ഹനു മിസ്ലൽ ഖശബ എന്ന് പറഞ്ഞ്, നിങ്ങൾ തൊട്ട് വണങ്ങുന്ന ഈ വിഗ്ര ഈ പ്രതിമയുടെ ഹനു, ഹനു എന്ന് പറഞ്ഞെങ്കിൽ ലിംഗം, അത് കൽ മരം പോലെയാണ് എന്ന് പറഞ്ഞ്. ഓക്കെ, പറഞ്ഞ വരട്ടെ, മരം പോലെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അതൊരു ഭാരിച്ച വർത്താനായി. അവരെന്ത് ചെയ്ത്, ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് ഓടുകയാണ്. ഓടുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളും പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹും അന്ന് തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നത്. ഇതൊക്കെ പ്രവാചകത്വത്തിൻ്റെ ആദ്യ വർഷങ്ങളിലാണ്. അവിടെ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നത് പോലുള്ളൊരവസ്ഥയാണ്. ആ പറയാം, ഇൻഷാല്ല ആ പറയാം. ഏതായാലും ഇതാണ് നമ്മൾ നമ്മുടെ വലത് ഭാഗത്ത് കാണുന്ന ഈ ഒരു സ്ഥാപനമാണ് കഅബയുടെ കിസ്വ നിർമ്മിക്കുന്ന സ്ഥാപനം. മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലം മുതൽ ഈ കഅബ കഅബക്ക് വിരിക്കുന്ന കിസ്വയുടെ നിർമ്മാണത്തിൻ്റെ വിഷയത്തിൽ വലിയ ഒരു പിന്നെ ശ്രദ്ധ ചെലുത്തുകയും പിന്നെ അന്ന് മുതൽ പ്രത്യേക ഇവരുടെ പരിഗണനയിൽ നിർമ്മിക്കപ്പെടുന്ന പിന്നെ കഅബയുടെ കിസ്വ, അതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കഅബക്ക് വിരിച്ച് കാണുന്നുണ്ടല്ലോ, ഈ രീതിയിൽ കിസ്വ നിർമ്മാണം ഉണ്ടോ, അതാണ് പേര് മുജമ്മഉൽ മലിക് അബ്ദുൽ അസീസ് ലി കിസ്വത്തിൽ കഅബത്തിൽ മുഷറഫ. കഅബക്ക് ഉള്ള കിസ്വ അതിൻ്റെ നിർമ്മിക്കുന്ന മുജമ്മയാണ്, പിന്നെ കോംപ്ലക്സാണ് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള. നമ്മൾ ഈ മതിലിന് വലത് ഭാഗത്ത്, ബസിൻ്റെ വലത് ഭാഗത്ത് മതിലിനുള്ളിൽ കാണുന്ന ഈ സ്ഥാപനം ഇവിടെ രണ്ട് ഒരു വർഷം രണ്ട് തവണ കിസ്വ നിർമ്മിക്കും. എന്നിട്ട് ഒരു വർഷം രണ്ട് തവണയായിട്ട് ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യുന്നു, ഈ കിസ്വ കഅബയെ അണിയിപ്പിക്കുന്നു. മനസ്സിലായി? അതൊക്കെ നമ്മൾക്ക് കാണാമല്ലോ, അറഫ ദിവസം, അതേപോലെ തന്നെ പിന്നെ റമദാനോടടുത്തുള്ള ഒരു ദിവസമൊക്കെ ആയിട്ട് ഈ കിസ്വ ധരിപ്പിക്കപ്പെടുന്നത് കാണാം. പിന്നെ വലിയ ഒരു പ്രൗഢമായ സന്ദർഭത്തിലാണ് പിന്നെ ഈ ഇപ്പോഴും ഈ കിസ്വ ധരിപ്പിക്കൽ. പിന്നെ മക്കത്ത ഗവർണറൊക്കെ വന്ന്, അമീറൊക്കെ വന്ന് ഒക്കെ അവർക്ക് അത് ഇത് സംബന്ധിക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏതായാലും അത് പിന്നെ ഒരു പിന്നെ ഇവിടെ കയറി കാണുക എന്നുള്ളത് ഇവിടെ മക്കയിലൊരു വിഷയം തന്നെയാണ്. ഞാനതിന്ന് പിന്നെ നിങ്ങളെ പിന്നെ ഇത് ആ വിഷയം ഉണർത്തിയെന്ന് മാത്രം, പക്ഷെ അതിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറേ ചരിത്രങ്ങൾ ഈ കഅബയുടെ കിസ്വയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഇപ്പോൾ ഈ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു കഅബയുടെ കിസ്വക്കിടയിൽ പാർത്തതിൻ്റെ ചരിത്രം. ഏതായാലും ആ സ്ത്രീകൾ വന്ന് ഇത് കേട്ടിട്ട് പായുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനും തവാഫ് ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകൾക്കറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും അബൂബക്കറിനെ കുറിച്ചും. അവർ വിചാരിച്ചത് ഇവരും തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണെന്ന് വിചാരിച്ചിട്ട് സ്ത്രീ പറയുകൾ പറഞ്ഞു എന്നാണ്. അസാബിയു ബൈനൽ കിസ്വത്തി വ കഅബത്തിഹ, കഅബയുടെയും കഅബയുടെ കിസ്വയുടെയും ഇടയിൽ അത് ഒരു പുത്തൻവാദി നിൽക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞു, ഖാല ഖൗലൈ എംല ഉൽ ഫം, തൊള്ളന്നറിയുന്ന ഒരു വർത്തമാനാണ് പറഞ്ഞത്. ആ വിഗ്രഹങ്ങളുടെ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ, മരത്തിനെ പോലെയാണെന്ന് പറഞ്ഞല്ലേ, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ ഈ സ്ത്രീകളോട് പോകാൻ പറഞ്ഞ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആദ്യം അബൂദർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കേട്ടോ അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പഴയ ആദർശത്തിലാണ്. പക്ഷേ റസൂലുള്ളാഹിനെ കണ്ട മാത്രയിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സലാം പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മത ആശ്ലേഷവും പിന്നെ നടന്ന ചരിത്രങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയിൽ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് എന്താണ്, തിരുനബിയുടെ കാലത്ത് എന്തുണ്ട്, ഇവിടെ കിസ്വ കഅബയെ അണിയിക്കുക എന്നുള്ള വിഷയമുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തഹിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, എന്താ മക്കം ഫത്തഹിൽ എന്താ പറഞ്ഞത്, ചില ആളുകളെ തല കൊത്താൻ പറഞ്ഞ്, അവർ കഅബത്തിൻ്റെ കിസ്വയിൽ തൂങ്ങി നിൽക്കുകയാണെങ്കിലും. അങ്ങനെയാണ് അബ്ദുള്ള ഇബ്നു ഖത്തൽ എന്ന് പറയുന്ന ദുഷ്ടൻ കഅബയുടെ കിസ്വയിൽ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ പിന്നെ വധിക്കേണ്ടായത്. കാരണം അദ്ദേഹം പിന്നെ കൊടിയ ചില അപരാധങ്ങൾ ചെയ്ത ഒരു ഒരു മനുഷ്യനാണ്. ഇസ്ലാം സ്വീകരിച്ചു എന്ന വ്യാജേന വന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുസ്ലിമിനെ ചതിയിൽ കൊന്ന് അയാൾ എന്ത് ചെയ്തു, പിന്നെ ആ പിന്നെ അയാൾ മക്കയിലേക്ക് രക്ഷപ്പെട്ട ആളായിരുന്നു ഈ അബ്ദുള്ള ഇബ്നു ഖത്തൽ.
അങ്ങനത്തെ ആളുകളെ ഒക്കെ വധിച്ച ചില ചരിത്രങ്ങൾ നമ്മൾ മക്ക ഫത്തഹിന്റെ ചരിത്രത്തിൽ വായിക്കും. അതാണ് കിസ്വയുടെ. അതേപോലെ തന്നെ നമ്മൾ ബദർ യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അബൂജഹലിന്റെ പ്രാർത്ഥന വായിക്കൂലേ. അബൂജഹൽ രണ്ട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് രണ്ട് സന്ദർഭത്തിൽ, രണ്ടും അള്ളാഹനോടാണ്. അതിൽ ഉടയോനെ എന്താണ് പാട്ട്, ആ ഹാദിൽ ബൈത്തുടെ നായകൻ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടല്ലോ, അതിൽ വേണം. പിന്നെ കാമന്റെ കിസ്വ പിടിച്ചിട്ടായിരുന്നു അബൂജഹലിന്റെ പ്രാർത്ഥന. പിന്നെ ബദറിൽ എത്തിയിട്ട് അബൂജഹൽ പിന്നെ പ്രാർത്ഥിച്ചു, പിന്നെ അല്ലാഹുമ്മ അയ്യുന അഖ്തൗലി റഹീം വ ആതാന ബിമാ ലാ നഅറിഫ് ഫഅഹിൻഹു ൽഗദ അയ്യുന അഹബ്ബു ഇലൈക വ അർവാ ഇൻദക ഫൻസുർഹു ൽയൗമ എന്നൊക്കെ പ്രാർത്ഥിച്ചില്ലേ. അബൂജഹൽ പ്രാർത്ഥിച്ച് അള്ളാഹനെ വിളിച്ചിട്ട്, അള്ളാഹുവേ ഞങ്ങളിൽ ആരാണോ കുടുംബ ബന്ധം മുറിച്ചത്, പുതിയ ദീൻ കൊണ്ടുവന്നത്, അവനെ തോൽപ്പിക്കണമേ. ആരാണോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവനെ ജയിപ്പിക്കണമേ എന്നൊക്കെ അബൂജഹൽ പ്രാർത്ഥിച്ചത് ബദറിൽ വെച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായാലും അവിടേക്കൊക്കെ ഈ കിസ്വയെ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് കാലം മുതലേ ഈ കഅബയുടെ കിസ്വയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നൊരു വിഷയമാണ്. ഞാനതൊന്നും ഇങ്ങനെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കഅബയുടെ കിസ്വ ഇതൊക്കെ ഓരോന്നും ഓരോ വിശാലമായിട്ടുള്ള വിഷയങ്ങളാണ്. അൽഹംദുലില്ലാ, കില്ലയും കിസ്വയൊക്കെ ഒന്ന് തന്നെയാണ്. കില്ല എന്നുള്ളതും കിസ്വ എന്നുള്ളതൊക്കെ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഇതാണ്. അള്ളാഹി ബാരിക് ഫീക്കും ജസാകുമുള്ളാ ഖൈർ. ഇൻഷാല്ലാ നമ്മൾ സൗറിലേക്കല്ലേ, നമ്മൾ സൗറിലേക്കാണ് പോകുന്നത്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ വിശുദ്ധ ഹറമിലാണ്. ഈ ഹറമിൻ്റെ പവിത്രത എല്ലാ ആളുകളും ഓർക്കണം. ഹറം ഇന്നല്ലാഹ ഹറമ മക്കത്ത യൗമ ഖലഖ സമാവാതി വൽ അർദ്, അള്ളാഹു വാനങ്ങളെയും ഭുവനങ്ങളെയും പടച്ച നാളിൽ പവിത്രത പ്രഖ്യാപിച്ച നാടാണ് മക്ക. ഇത് ഫൗവ ഹറാമും ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ എന്നാണ്. അള്ളാഹു ഈ നാടിന് പവിത്രത പറഞ്ഞതിനാൽ അന്ത്യനാൾ വരേക്കും ഇത് പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ആ പവിത്രതയുടെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള, ഇവിടെ മുളക്കുന്ന പ്രകൃതിയെ മുളക്കുന്ന ചെടികൾ പോലും സുരക്ഷിതമാണ്. ഇവിടുത്തെ ഹാനൊക്കെ അറിയത്തിൽ കാണാം. ഇവിടെ മുളക്കുന്ന പുല്ലുകൾ പറിക്കാവതല്ല, ഇവിടെ വൃക്ഷങ്ങളിൽ കാണുന്ന മുള്ളുകൾ വരെ പൊട്ടിക്കാൻ പാടില്ല എന്നാണ്. വല തുൽത്തഖതു ലുഖ്തതുഹ, ഇവിടെ കളഞ്ഞു കിട്ടിയത് എടുക്കാൻ പാടുള്ളതല്ല. ഇല്ലാലി മുഅറിഫിൻ, പരസ്യം ചെയ്യാനല്ലാതെ എന്നൊക്കെ ഹദീസിൽ കാണാം. അതേപോലെ വല യുനഫറു സൈദുഹ, ഇവിടെ ഒരു വേട്ട മൃഗത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പായിപ്പിക്കാൻ വരെ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ പിന്നെ വല യുസ്ഫകു ദമുഹ, ഇവിടെയുള്ള രക്തം ഇവിടെ രക്തം ചിന്താൻ പാടില്ല എന്നൊക്കെ ഒക്കെ പറഞ്ഞ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു പുല്ലിനും ഒരു മുള്ളിനും പവിത്രതുണ്ട് എങ്കിൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എത്ര പവിത്രവും സുരക്ഷിതവുമാണ് ഇവിടെ എന്നുള്ള വിഷയം. അപ്പോൾ ഈ ഹറമിൻ്റെ പവിത്രതയെ നമ്മൾ ഇവിടെ കഴിയുമ്പോൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. സഹാബികളൊക്കെ ഈ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ മരിച്ചത് തായിഫിലാണ്. വയസ്സാം കാലത്ത് പിന്നെ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ഉള്ള ഒരു പോരാ പരിമിതി വന്നാൽ വല്ല തെറ്റും വരരുത് ഇവിടെ എന്ന് വിചാരിച്ചിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഹറമിൽ നിന്ന് തായിഫിൽ പോയി കഴിഞ്ഞതും തായിഫിൽ വെച്ച് അദ്ദേഹം മരിക്കുകയൊക്കെ ചെയ്തത്. കാരണം ഈ ഹറമിൻ്റെ പവിത്രത അത്രമേൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. പല മുസ്ലിമീങ്ങൾക്കും ഹറമിൻ്റെ വിഷയത്തിൽ ഒരു ലാഘവത്താണ്, അതൊരിക്കലും പാടുള്ളതല്ല. നമ്മൾ ഈ ഹറമിനെ അതിൻ്റെ പവിത്രതയിൽ സൂക്ഷിക്കേണ്ടവരാണ് എന്ന് ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഇവ കല്ലാക്കിയത്, അതൊക്കെ ചരിത്രത്തിലെ വലിയ പാഠങ്ങളാണ്. അള്ളാഹു കാക്കട്ടെ. അൽഹംദുലില്ലാഹ്.